വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ധർണ നടത്തി. കാരശ്ശേരിയിൽ സി കെ കാസിമും കൊടിയത്തൂരിൽ കെ വി അബ്ദുറഹ്മാനും ധർണ ഉദ്ഘാടനം ചെയ്തു. അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ പൊതുവിപണിയിൽ ഇടപെടണമെന്നും നിർമ്മാണ മേഖലയിലെ വിലക്കയറ്റം തടയാൻ റെഗുലേറ്ററി ബോർഡ് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഔമുഖ്യത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ നടന്ന ധർണ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും റേഷൻ കടയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? അവിടെ ചെന്നു കഴിഞ്ഞാൽ സാധനമില്ല എന്ന മറുപടി മാത്രമാണ് ഇന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കോയ അധ്യക്ഷനായി. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂനുസ് പുത്തലത്ത്, ദളിത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഇ പി ബാബു, ആമിന ഇടത്തിൽ നടുക്കണ്ടി അബൂബക്കർ, ചാലൂളി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. എം ടി മുഹസിൻ, പി അലവിക്കുട്ടി, എം പി കെ അബ്ദുൽ ബർ, എൻ പി കാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാടിയിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പണിയല്ല, നമ്മുടെ ഗവർണറും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഭരണകൂടവുമായി ഒരു ഒത്തുകളി നേരത്തെ സൂചിപ്പിച്ചു. ഗവർണറുടെ കാര്യം കിട്ടണമെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറുടെ ഓഫീസിലേക്കോ വസതിയിലേക്കോ പോകുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. എൻ കെ അഷ്റഫ്, പി ജി മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, എം ടി റിയാസ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ എസ് എ നാസർ, എൻ ജമാൽ, വൈത്തല അബൂബക്കർ, സി പി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ടി ടി അബ്ദുറഹ്മാൻ, സമദ് കൊടിയത്തൂർ, ടി പി ഷറഫുദ്ദീൻ, ഗുലാം ഹുസൈൻ, അസീസ് പുത്തലത്ത്, സലാം ജാലിൽ, അപ്പുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ സി ടി വി പ്രാദേശിക വാർത്താ.